കംപ്ലീറ്റ് നെതറൈറ്റിൻ്റെ ആർമറും ടൂൾസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. ദേ ഇപ്പോൾ ഡയമണ്ടിൻ്റെ ടൂൾസും ആർമറൊക്കെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ആ, അത് നിങ്ങളീ കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവ് സ്ട്രീം കാണാത്തതുകൊണ്ടാണ്. പെട്ടെന്ന് വന്ന് കൊണ്ടുവയ്ക്കും, കുറച്ച് നേരമേ ഉള്ളൂ. ഇടിയട്ടിയവനെ പാമ്പ് പിടിച്ചു എന്ന് കിട്ടിയിട്ടുണ്ടോ? ആ അവസ്ഥയായിരുന്നു ആ ലൈവ് സ്ട്രീമിൽ. കണ്ടുനോക്ക്, അപ്പോൾ മനസ്സിലാവും. ലൈവ് സ്ട്രീം ഫുൾ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ഈ വീഡിയോ ഫുൾ സ്പോയിലർ ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് പണിയുണ്ടെന്ന് മനസ്സിലായില്ലേ? പക്ഷേ ഇന്നത്തെ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് സ്ട്രിംഗ് ഇല്ല. എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം കൂടി ആയിരുന്നു അത്, സ്കാഫോൾഡിംഗ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ആദ്യം ഒരു മോബ് ഫാം, ഒരു മോബ് ഫാമിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, എന്താണെന്നറിയാലോ. അപ്പോൾ ഒരു സ്ട്രിംഗ് ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗത്തിലേക്ക് ഫേസ് ചെയ്തിട്ട് തന്നെ വേണം. ഇതിപ്പോൾ ഈസ്റ്റാണ് കാണിക്കുന്നത്, ഇതിപ്പോൾ സൗത്ത്. 1, 2, 3, 4 ഓക്കെ, ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡും തുടങ്ങി ഡയഗണലി രണ്ടെണ്ണം പോയി, എന്നിട്ടത് രണ്ടെണ്ണം ആക്കി വീണ്ടും ഡയഗണലി വന്നു. ഓക്കെ അല്ലേ? ഇതിനി നമുക്ക് ഒന്നുകൂടി വരുത്തണം. രണ്ടെണ്ണം എടുത്തു ഇങ്ങോട്ടേക്ക്, നോക്കി പഠിച്ചോട്ടാ, പിന്നെ പറഞ്ഞില്ല. ഇത് രണ്ടെണ്ണം നമുക്ക് വേണ്ട, അയ്യോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ട്രാപ്പ് ഡോറ് ഇവിടെയായിട്ട് വെക്കുക. അടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുറക്കുന്ന സമയത്ത് ഇതിങ്ങനെയായിരുന്നു വേണ്ടത്. ടെമ്പററി ബ്ലോക്ക് ആയിരുന്നല്ലോ ഇത്, ഇത് ഒഴിവാക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു വേണ്ട. ഒന്ന് ഇത് വെക്കുക, ഒരു ലിവർ വെക്കണം. സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഡബിൾ ചെസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാം. സ്റ്റോറേജായി ഒന്നുകൂടി വെക്കണം. ഓക്കെ, ഇതിലേക്ക് ഹോപ്പർ, ഇത്രയും വെക്കുന്ന എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് ഒടുക്കത്ത റേറ്റാണ് ഇതിന്. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രിങ് നമുക്കിൽ നിന്ന് കിട്ടും. ഈ ട്രിപ്പ് വെയർ ഒക്കെ ഡേവിഡ് ആയിട്ട് വെക്കുക. രണ്ട് ബക്കറ്റ് വെള്ളം, ഇവിടെയാണോ അതോ താഴെയാണോ? ഇവിടെയായിരിക്കും. ഒന്നിവിടെ, ഒന്നിവിടെ. അപ്പോൾ ഇത് ഓഫായി കഴിഞ്ഞാൽ തടഞ്ഞില്ലേ? കറക്റ്റാണ്, കറക്റ്റാണ്. ഈ സ്ട്രിങ് നമുക്ക് ഈ ട്രാപ്പ് ഡോറിലെ ഇവിടെയായിട്ട് വെക്കണം. ഒരു ഷിയർ, ഒറ്റൻ്റെ ഒരു ഷിയർ വേണം. തൽക്കാലത്തേക്ക് ഞാനിത് ബ്ലോക്ക് ചെയ്തിടുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കണമെങ്കിൽ കുറച്ച് തവണ നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് മുറിക്കണം. ആ മുറിക്കുന്ന സമയത്ത് വീണ്ടും ഇത് റീകണക്ട് ചെയ്യുമല്ലോ. ആ റീകണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്കിത് ഓൺ ആക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രിങ് ഇത് കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ശരിയായിട്ടില്ല. കുറച്ച് തവണ നമ്മളിത് ട്രൈ ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ വെച്ചത്. അതാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് എല്ലാം ചെയ്ത് നോക്കാമല്ലോ. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. കുറച്ച് തവണ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കണക്റ്റായി. റീകണക്റ്റ് ആയില്ലല്ലോ. ഇതിൻ്റെ ഹൈറ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടി നോക്കാം. ട്രാപ്പ് ഡോറിൻ്റെ മേലെയായിട്ട് രണ്ട് സ്ട്രിങ്ങ് ട്രിപ്പ് വയർ ഓക്കെ ആയി. ഓക്കെ ഓക്കെ, ഇപ്പോൾ വർക്കാകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് വീണ്ടും റീകണക്ട് ചെയ്യുന്ന കണ്ടില്ലേ, ആ റീകണക്ട് ചെയ്യുന്ന തൊട്ട് മുന്നായിട്ട് നമ്മൾ ഇത് ഓൺ ആക്കണം. ശരിയായിട്ടില്ല. കുറച്ച് തവണ ഇത് ട്രൈ ചെയ്യേണ്ടി വരും കേട്ടോ, എന്നാലേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ശരിയായിട്ടില്ലല്ലോ. എണ്ണം കൂടി വരുന്നില്ലേ, രണ്ടെണ്ണത്തിൽ തുടങ്ങിയാണ് ഇപ്പം നാലെണ്ണമായി. ഞാനിത് കഴിഞ്ഞ് അരമണിക്കൂറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇതുവരെ വർക്കായിട്ടില്ല. പിന്നല്ലേ സംഭവം മനസ്സിലായത്. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം. എന്തിപ്പോൾ നോർത്തിലോട്ട് ദേ, അങ്ങോട്ടാണ് നമുക്ക് വേണ്ടത്. ഞാൻ നേരെ തിരിച്ചും ചെയ്തു. ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് ശരിയാക്കി എടുക്കണേ. സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്കിത് വർക്കാവുന്നുണ്ട്. ബിൽഡിംഗ് ബ്ലോക്കുകളൊക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പിന്നെ ഡേർട്ട് വേണമെങ്കിൽ ഡേർട്ട് യൂസ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ട്രേഡ് ചെയ്ത് കുറേ ക്വാർട്സിൻ്റെ ബ്ലോക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തത്. സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഞാനിവിടെ എന്തായാലും ഒരു 5 എഫ് കെ നിൽക്കാൻ വേണ്ടി പോവാം. ആ അപ്പോഴത്തേക്കും ഞാനേ വേറൊരു കാര്യം പറഞ്ഞുതരാം. അടുത്ത സീസൺ നമ്മൾ മിക്കവാറും സെർവറിലായിരിക്കും ചെയ്യുക, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു സെർവറിൽ.
ആ സെർവർ പക്ഷേ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ഫണ്ട് വേണമല്ലോ. ഇപ്പോൾ യൂട്യൂബിൻ്റെ എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ കുറേ മെമ്പേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ലൈവിൻ്റെ സമയത്ത് നമുക്കൊരു 4 മെമ്പേഴ്സിനെ കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സെർവറൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവരൊക്കെ ആയിരിക്കും മിക്കവാറും ആദ്യം ഉണ്ടാവുക. അതിൽ അമീൻ എക്സ്ട്രീം, അതുപോലെ ഈ ദ ബെസ്റ്റ് ഗോൾ എന്നുള്ള ചാനലിലെ വൈറ്റിനെയും എനിക്ക് പണ്ടേ അറിയാം. 2-3 എപ്പിസോഡ് മുന്നേ വൈറ്റിൻ്റെയും ക്ലച്ച് ഗോഡിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അത് ഇവരാണ്. ഇവരുടെ കളി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വാർവിത്ത് മലയാളി സിനിമ ചാനൽ കൂടി ഒന്ന് നോക്കി നോക്ക്, നല്ല ഫണ്ണിയാണ്. ഇവരുടെ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് മെമ്പർഷിപ്പ് എടുത്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഏകദേശം 2 മിനിറ്റ് എങ്ങനെയായി. ഇത് നിർത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഒന്നുകൂടി വർക്കാവും നോക്കട്ടെ. വാവ് നൈഷ്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഞാനിവിടെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് വൂൾ ഉണ്ടാക്കിയിട്ട് ഷെപ്പേർഡ് ഒരു നമുക്കത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എമറാൾഡ് ഫാമാണ് ഈ സാധനം. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ അതാണ്. ലൈവ് വീഡിയോ കണ്ടവർക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ഞാനവിടെ എത്തുമ്പോഴത്തേക്ക് ക്രീപ്പർ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും മിക്കവാറും. എൻ്റെ അമ്മോ, നമുക്കാദ്യം ക്രീപ്പറൊക്കെ സ്പോൺ ചെയ്യുന്നത് നിർത്തണം. ലൈറ്റ് വെക്കണമല്ലോ. അപ്പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം എല്ലായിടത്തും ആയില്ലേ. ഇനി ക്രീപ്പർ വരില്ല എന്ന് വിചാരിക്കാം. എൻ്റെ അമ്മേ, അയ്യോ. ഞാൻ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ അത് പോവുമല്ലോ, ഡിസ്പോൺ ആവുമല്ലോ. എന്നിട്ട് നോക്കാം, ക്രീപ്പറൊന്നും ഇനിയിപ്പോൾ സ്പോൺ ആവില്ല എന്ന് വിചാരിക്കാം. സ്പോണായ എൻ്റെ പണി തീരും. ക്ലാസ് വേണ്ട. ഇത്രയും ഭാഗം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ മുകളിൽ പോയിട്ട് അതൊക്കെ ഒന്നുകൂടി ഒഴിവാക്കണം.
ഓപ്പസ് സൈഡും തുടങ്ങാതായിരിക്കും നല്ലത്. പ്ലെയറിൻ്റെ എത്രയോ ബ്ലോക്ക് ചുറ്റളവിൽ ക്രീപ്പർ സ്പോൺ ചെയ്യില്ല. മിനുക്കുമണികളൊക്കെ പിന്നെ നോക്കാം. മിക്കവാറും ഞാൻ ഇതിലത്തെ ടോപ്പ് കവർ മാറ്റിയിട്ട് വുഡിൻ്റെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും വെക്കും. നോക്കാം നമുക്ക്. ഓ, സ്വീപ്പിംഗ് അടിച്ചൊക്കെ പോയി. അധികം അടുത്ത് പോയി കഴിഞ്ഞാൽ പണിയാണ്. ഇവിടെ ഞാൻ ഒരു ബ്ലോക്കോ, ബ്ലോക്കല്ല, നമ്മുടെ അയണാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്, അയണിൻ്റെ വേലി അത് വെക്കാം. അതാകുമ്പോൾ അവന്മാർക്ക് നമ്മളെ കാണാനും പറ്റില്ല. ഇവിടെ പിന്നെ ഒരു ബബിൾ കോൾ ഉണ്ടാക്കണം. കുറച്ച് പരിപാടി ഉണ്ട്, അതൊക്കെ പിന്നെ ചെയ്യാം എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമ്മുടെ പുതിയ മെമ്പേഴ്സിൻ്റെ ചാനൽ കൂടി ഒന്ന് പോയി നോക്ക്. വേൾഡ് ഡൗൺലോഡ് ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ബൈ ഗൈസ്.